വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനുസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ആയാലോ, നല്ല അടിപൊളി ടീ ടൈം ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം. അതിലേക്ക് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പം മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്നാണെങ്കിൽ ഒരു മണിക്കൂർ മുന്നേയൊക്കെ മുട്ട എടുത്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്ന് ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് നമുക്ക് ഫസ്റ്റ് സ്പീഡിൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ബീറ്റായി വരുമ്പോൾ നമുക്കതിലോട്ട് അര കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അര കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി മുഴുവനായിട്ട് ചേർത്തിട്ട് നമുക്കത് ഫുൾ സ്പീഡിൽ തന്നെ നമുക്കത് ഒരഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്യാം. അപ്പോൾ നാലോ അഞ്ചോ മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത സമയത്ത് നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം അതും കൂടി കൂട്ടിയിട്ട് വൺ സ്പീഡിൽ ഒന്നൊരു മിനിറ്റ് ബീറ്റ് ചെയ്യാം. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു അതിൻ്റെ മേലിൽ നമുക്കൊരു അരിപ്പ് വെച്ചെടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ മേലിൽ തന്നെ ഒരു അരിപ്പ് വെച്ചെടുക്കാം. എന്നിട്ട് അര കപ്പ് മൈദപ്പൊടി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മൈദയിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ അത് മാറ്റി വെച്ചു. അതേ ഒരു ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് ഒരു കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. വൺ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് സോഡയാണ് കാൽ ടീസ്പൂൺ. എന്നിട്ട് അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ നന്നായിട്ട് സീവ് ചെയ്യാം. ഒരു തവണയല്ലേ സീവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നേരെ ബാറ്ററിയിലോട്ടല്ലേ നമ്മുടെ മൈദ പോകുന്നത്. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പം ഒരേ റൊട്ടേഷനിൽ തന്നെ നമ്മൾ റൗണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അല്ലാണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇളക്കുമ്പോൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പം ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഒരേ ലെവലിൽ തന്നെ നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പം കണ്ട നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ എത്തണം. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം, വേറൊന്നുമല്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റ്. അപ്പം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഡയറി മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ എടുക്കാം. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് ഇടുമ്പോൾ എനിക്ക് കൂടുതലിഷ്ടം. അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. വിസ്ക് ഉപയോഗിച്ച് തന്നെ നന്നായി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേറൊന്നുമില്ല, ഒരു ബേക്കിംഗ് ടിൻ എടുക്കുക. അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതെടുക്കുക. അപ്പം ഞാനിവിടെ ഗ്ലാസിൻ്റെ 6 ഇഞ്ച് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾ അതിൽ ഏതാണോ ഉള്ളത്, റൗണ്ടാണോ സ്ക്വയറാണോ ഏതാണുള്ളത് കുഴപ്പമില്ല, അതെടുക്കുക. എന്നിട്ട് അതൊന്ന് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് ഓവനിലാണ്. ഓവനില്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 35 മിനിറ്റ് നമുക്ക് 160 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത്. നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അയോ നോക്കാതെ നമ്മൾക്കൊരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതിയാവും. ഇപ്പം ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് റെഡിയായി നടത്താം. അപ്പോൾ കണ്ടാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐസിങ് നൈഫൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിക്കാം, അല്ലെങ്കിൽ അവിടെ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടാം നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. വേറൊന്നുമില്ല, നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലിൽ കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി കാണും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അതായത് നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടും മുട്ട ബീറ്റ് ചെയ്തിട്ട് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും
മതിയാകും. അപ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു കേക്ക് അത്രത്തോളം പെർഫെക്റ്റ് ആണെന്നും എത്രത്തോളം സോഫ്റ്റ്നെസ് ഉണ്ടെന്നും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെയും മുതിർന്നവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ടീ ടൈപ്പ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കിഡിലും വീഡിയോമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലെ വീഡിയോ വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.